Guys, welcome to Crypto Center. Crypto Center, puthiya video like ellavarkum swagatham. എല്ലാവരും കൂളായിരിക്കുന്നു വിശ്വസിക്കുന്നു, കൂളായിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബി ടി സി എന്ത് ചെയ്യുന്നുണ്ട്, 30K നമ്മൾ ഇത്രയും നാളും അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നു. അതായത് അൺലോക്കിംഗ് ഗ്രേസ്കെയിലിൻ്റെ ഫസ്റ്റ് അൺലോക്കിംഗ് 18-ാം തീയതി ഉണ്ടായപ്പോൾ പോലും നമ്മൾ ഇതിൻ്റെ ഡെയലാർക്കിൻ്റെ ഒക്കെ ഒരു ട്വീറ്റ് കൊണ്ട് പറഞ്ഞതല്ലേ. കാരണം ആ എന്നിട്ട് പോലും 31-ന് ബിയർ, അതായത് ഈ വെയിൽസിന് അതായത് അക്യുമുലേറ്റേഴ്സിന് കളിക്കുന്ന ബിയർ ട്രാപ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് 20-ാം തീയതി ഇന്ന് ഒരു അതിൻ്റെ അത് അനദർ മേജർ ഷെയർ, അത് ഏകദേശം നല്ല അൺലോക്കിംഗ് ആണല്ലോ. കഴിഞ്ഞ സെപ്റ്റംബറിൽ വാങ്ങിയ ബിറ്റ്കോയിൻ്റെ അത്രയും അൺലോക്കിംഗ് മാർക്കറ്റിലേക്ക് ഫ്ലോ വരുന്നു. കറണ്ട് സിനിയറിയോയിൽ നല്ല ഫിയർ ഉണ്ട്, എക്സ്ട്രീം ഫിയർ ആണ്. ഇന്നലെ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്ത പോലെ എക്സ്ട്രീം ഫിയറിലാണ് ഉള്ളത്. അപ്പോൾ കഴിയുന്ന കുറേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 31-ന് കഷ്ടപ്പെട്ട് നമ്മൾ പലരും പ്രതീക്ഷിച്ചിരുന്നു. അന്നേരം തന്നെ 20K എടുത്ത് എന്നിട്ട് അടുത്ത അൺലോക്കിങ്ങിന് ഒരു 25-24 റേഞ്ചിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച പലർക്കും ഭയങ്കര നിരാശയായിരുന്നു. ആ 31 റേഞ്ചിൽ തന്നെ, വെയിൽസിനെ സംബന്ധിച്ചിടത്തോളം 31 റേഞ്ചിൽ തന്നെ പിടിച്ചിരുന്നത്. ബട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, വീണ്ടും അവരെന്ത് ചെയ്ത് ഫേക്ക് ന്യൂസുകൾ നല്ല സ്പ്രെഡ് മാനിപ്പുലേഷൻ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എന്ത് സെൽ ദ ഹൗസ് ആൻഡ് ബൈ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 23-24 റേഞ്ചിൽ ഒരുപാട് പേര് വെയിൽസ് ബൈ ചെയ്യുക. അതേ കണക്കിന് ആൾട്ട് കോയിൻ ബ്ലീഡ് ചെയ്യും, ADA ബ്ലീഡ് ചെയ്യും, എല്ലാ എത്തീരിയം ബ്ലീഡ് ചെയ്യും, എല്ലാം ബ്ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് നല്ല എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ന്യൂസ്. ഇന്നലെ തന്നെ നല്ല ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പലയിടത്തും നെഗറ്റീവ് ന്യൂസ് വരുന്നു. പല മറ്റേ ഈ ബിനാൻസിനെ സംബന്ധിച്ചല്ല, പല ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം, ഈവൻ സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം വരെ ഇന്നലെ നെഗറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. എന്ത്, ജാക്ക് ഡോർസി ഇലോൺ മാസ്കിൻ്റെ ഈവൻറ് വരുന്നതിന് മുമ്പ് തന്നെ, അതായത് നാളെ 21-ാം തീയതി ഒരു മെയിൻ ഈവൻറ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പോലും അത് വെട്ടിയിട്ട് ഈവൻറ് ഡിലേഡ് ആക്കി എന്ന രീതിയിൽ വരെയുള്ള ഫണ്ട് വരെ എക്സെട്ട നല്ല ഫണ്ട് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പാനിക് സെല്ലേഴ്സ് അല്ലെങ്കിൽ ഒരു ഒട്ടുമിക്ക സെല്ലേഴ്സിൻ്റെ കൈമൊന്നും സാധനം ഫുൾ സോൾഡ് ഔട്ട് ആക്കി വോളിയം സെല്ലിംഗ് വോളിയം കൂട്ടി മാക്സിമം പാനിക് ഉണ്ടാക്കിയിട്ട് നല്ല എമൗണ്ട് ക്യാച്ച് ചെയ്യാൻ വെയിൽസുകൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതും ഈ സിനിയറിയിൽ കുറേ ആൾക്കാർ ട്വീറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഞാൻ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കറണ്ട് നമ്മൾ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ BTC 30 ബ്രേക്ക് ചെയ്ത 29-700 സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. അത് 29-400 നിൽക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ എന്ന് പറയുന്നത് 28-600 ആണ് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ 28-600 ചാൻസ് ഉണ്ട്. ബട്ട് സീനിയർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ബ്രേക്ക് ആയാൽ കുറേ ആൾക്കാർ 23-24 എന്ന് പറയുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നൊരു 26-25 റേഞ്ചിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ കുറച്ചും കൂടി ചിലപ്പോൾ മേ ബി, ബട്ട് ഇന്നത്തെ ഒരു ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള കൂടി, ഇന്നത്തെ ഒരു അൺലോക്കിംഗ് കൂടി ഈ അൺലോക്കിംഗ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്ത് അത് കുറച്ച് നിൽക്കും. കാരണം കഴിഞ്ഞ കുറേ നാളായി ഈ ഒരു ഫണ്ടിലാണ് എന്ത് മാനിപ്പുലേറ്റേഴ്സിൻ്റെ ഫുള്ള് കളി. ഇന്ന് അൺലോക്കിംഗ് ഉണ്ട്, ഏകദേശം എത്ര ബില്യൺ വേർത്ത് ടോക്കണാണ് അൺലോക്ക് ചെയ്യുന്നത്, ഒരു USDT വേർത്തുള്ള ബിറ്റ്കോയിൻ ആണ് അൺലോക്ക് ചെയ്യുന്നത് എന്നുള്ളതും മെയിൻ കാര്യമാണ്. അത്രയും അൺലോക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ എക്സ്ട്രീം ഫിയറിൽ ഇത്രയൊന്നും പോരാ. എന്നിട്ടും മാക്സിമം നമുക്ക് തോന്നുന്നു പല ഹോൾഡേഴ്സും ഹോൾഡ് ചെയ്ത്, കാരണം ഈ ഒരു റേറ്റ് ബിറ്റ്കോയിൻ വേർത്തല്ല, സെല് ചെയ്യുന്നത് വേർത്തല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മേ ബി നമുക്കൊരു 26-25K കാണാൻ ചാൻസ് ഉണ്ട്. ബട്ട് 20K 28K സ്ട്രോങ് സപ്പോർട്ട് നമുക്ക് എത്രത്തോളം മൂവ്മെൻ്റ് ആവും എന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെയുള്ള പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ജാക്ക് ഡോർസ് ബി വേൾഡ് ആണ്. ബി വേൾഡിൽ ചിലപ്പോൾ നല്ല അനൗൺസ്മെൻറ്റ്, നല്ല കാര്യങ്ങൾ, നല്ല ഫ്യൂച്ചർ പ്ലാനൊക്കെ വന്നാൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് കറണ്ട് സീനിയർ, കാരണം ഏകദേശം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഈ ബി വേൾഡ് എന്ന് പറഞ്ഞാൽ ജാക്ക് ഡോർസിയും ഇലോൺ മാസ്കിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടാവും, ഒരുപാട് കമ്പനീസ് ഉണ്ടാവും, ട്വിറ്ററിനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. അവരൊക്കെ ഇതിനെക്കുറിച്ച് അറിയുകയും കറണ്ട് സീനിയറിൽ BTC ഗുഡ് ആണെന്ന് മനസ്സിലാക്കി ബൈയിങ് ഓപ്ഷൻ, ചിലപ്പോൾ നമ്മളെ അറിയണമെന്നില്ല അവർ ബൈ ചെയ്ത കാര്യം, ബട്ട് അത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരിക. അതും നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അൺലോക്കിംഗ് എന്ന് പറയുന്ന സിനിയോറിയോ ഒരു പ്രശ്നമായിട്ട് കാണുന്നതിന് കൂടെ തന്നെ 21-ന് അല്ലെങ്കിൽ ബി വേൾഡിൽ നടക്കുന്ന ഈവൻറ്റും ഒരു എന്ത് ക്യാച്ചപ്പ് ആണ്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലരും ലോങ് ടേമിനൊക്കെ ഹോൾഡ് ചെയ്യുന്നവർ ഇത് കണ്ടിട്ട് എന്ത് പാനിക്കായിട്ട് എനിക്ക് മനസ്സിലായി. അവർ എന്നോട് പറഞ്ഞത് ഒരു 1 ഇയർ ഹോൾഡിംഗ് ആണ്, കുറച്ച് കാര്യങ്ങൾ, അവരൊക്കെ ഈ ചെറിയ ചെറിയ കറക്ഷൻ കണ്ട് പാനിക്കാവരുത്. വേറില്ല എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുറയുമ്പം തന്നെ ഫുൾ നമ്മുടെ കൈമേലുള്ള
ഫുൾ എമൗണ്ട് ഇട്ട് ബൈ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരിക്കലും നമ്മൾ ഒരു കോയിൻ നമ്മൾ ഒരു പോയിന്റിൽ ബൈ ചെയ്യാനിട്ടാൽ തന്നെ നമ്മൾ ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ ഫുൾ എമൗണ്ട് ബൈ കറൻസി നിയറിൽ ഇടരുത് എന്ന് ഞാൻ പറയുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ആക്കി സ്പ്ലിറ്റ് ആക്കി സ്പ്ലിറ്റ് ആക്കിയിട്ടേ ഇടാവും. ഇപ്പം നമ്മൾ എ ഡി എന്ന് പറയുന്നത് 1.20 1.1 $1, ഇപ്പോൾ കറൻറ്റ് $1 1.06 ഉണ്ട്. ഇനിയിപ്പോൾ 0.96 0.9 0.8 വെറുതെ ഇട്ട് വെക്കാം, ഫുൾ എമൗണ്ട് അല്ല. പക്ഷെ $1 കിട്ടിയാൽ അതിനെ ഏറ്റവും നല്ല സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് നേടിയേണ്ടത്. ബട്ട് ബി ടി സി എന്ന് പറയുന്ന 28 ബ്രേക്ക് ചെയ്താൽ 28 ബ്രേക്ക് ചെയ്യുമ്പോൾ ഉറപ്പാണ് ഏടിയ $1 ബ്രേക്ക് ചെയ്യും. അത് ഉറപ്പാണ്, കാരണം ആൾക്കോയിൻ ബ്ലീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്പെന്ന് ബൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പ് കിട്ടുമ്പോൾ തന്നെ അതിൽ നമ്മൾ ഫുൾ എമൗണ്ട് ബൈ ചെയ്യാതെ ഇങ്ങനെ ഇങ്ങനെ ഒരു പാർട്ട് ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ ഈ സിനിയോറിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ ബൈ ചെയ്തതിൻ്റെ ഒരു പാർട്ട് സെൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നതായിരിക്കണം ഈ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യല്ലോ. കാരണം ചിലപ്പോൾ ഒരു $1 എന്നൊക്കെ ഇന്നലെ തന്നെ ഈ ADയൊക്കെ $1 എന്ന് ഒറ്റയൊക്കെ ആയിട്ട് 1.14 ഒരു ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് അങ്ങനെ കയറും. കാരണം നമ്മൾ ഓരോ $1 ബൈ ചെയ്ത് 1.1 സെൽ ചെയ്തിട്ട് അങ്ങനെ ഒരു റീച്ച് പോയിന്റൊക്കെ ഇട്ട് ചെറിയ രീതിയിലുള്ള കളികളും ഈ സമയത്ത് നടത്താം. ഇനിയിപ്പോൾ പറ്റുന്നില്ല എനിക്ക് കാണാൻ, ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, എനിക്കിതൊന്നും ഓക്കെയാക്കാൻ പറ്റുന്നില്ല, എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് കുറച്ച് സമയത്തേസ് സാധനം ഓഫാക്കി വെക്കുക, അതായത് വാസൽസ് ഓഫാക്കി വെക്കുക, അല്ലെങ്കിൽ ബിനാൻസ് ലോഗൗട്ട് ചെയ്ത് വെക്കുക. ബാക്ക് ടു ആക്ഷൻ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുക നോക്കുക, ആ ഒരു രീതിയായിരിക്കണം. പിന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2-3 പേര് അയക്കുന്നത് ഒരാൾ എത്തിയിരും കോമ്പൗണ്ടർ ക്രിപ്റ്റോ ക്വിറ്റ് ചെയ്തു, അതുകൊണ്ട് എന്താ സംഭവം, അതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. അത് ഓരോ പേഴ്സണൽ ലൈഫിൻ്റെ സിറ്റുവേഷൻ ആണെന്ന് മൂപ്പർ തന്നെ ട്വിറ്ററിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ ഫിയർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എത്രയോ ക്രിപ്റ്റോ ഹോൾഡറായി എന്ന രീതിയിലുള്ള അറ്റാക്ക് എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് കാരണം, അല്ലാണ്ട് ക്രിപ്റ്റോ ഫീൽഡിൻ്റെ പ്രശ്നമല്ല എന്നും കൂടി നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള മണി, നാളത്തേക്കുള്ള റെൻറ്റ് അല്ലെങ്കിൽ കൊടുക്കേണ്ട മണി അല്ലെങ്കിൽ മറിക്കേണ്ട മണി, നിങ്ങളുടെ പോക്കറ്റ് മണി, നിങ്ങൾക്ക് വേസ്റ്റ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന പോക്കറ്റ് മണി നിങ്ങൾക്ക് വെറുതെ വേസ്റ്റ് ആകും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ഭക്ഷണം കഴിച്ച് കളയണം, അങ്ങനെയുള്ളത് ഭാവിയിലേക്ക് കുറച്ച് ADയ വാങ്ങും. ഇപ്പോൾ പണ്ട് 2013 BTC വാങ്ങിയവർക്ക് 2017 ആകുമ്പോഴത്തേക്ക് ഖേദം വന്ന് എന്ന് പലരും പറയില്ലേ, അന്ന് ADക്ക് 10 രൂപ ഉണ്ടാകുമ്പോൾ ബൈ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയില്ലേ, ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർ. അല്ലാണ്ട് എനിക്ക് 2 മാസത്തേക്ക് ഇത്ര പൈസ വേണം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാം, 2 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര പൈസ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര എമൗണ്ട് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡെപ്പോസിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് ടേം എൻ്റെ ഈ ക്യാഷ്, എൻ്റെ ഈ എമൗണ്ട് എനിക്ക് എന്ത് ചെയ്ത്, എനിക്കിപ്പോൾ എൻ്റെ കൈമിലുണ്ടെങ്കിൽ എൻ്റെ ബാങ്കിലുണ്ടെങ്കിൽ ഞാൻ വെറുതെ യൂസ് ചെയ്യരുത്. എന്നിട്ട് മാസം എനിക്ക് 2000 രൂപ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഒരു 500 രൂപ ഞാൻ എന്തായാലും യൂസ് ചെയ്യും. ഈ ഒരു സേവിങ്സ് ആയിട്ട്, സേവിങ്സ് മീൻസ് ക്രിപ്റ്റ് ഫിയറ്റ് കറൻസി, ശരിക്കും ക്രിപ്റ്റോ ബേസ്ഡ് നമ്മൾ എന്ത് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഫിയറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ഈ വാല്യൂ കുറയുന്നു എന്ന് പറയാം. ക്രിപ്റ്റോൻ്റെ കോയിൻസ് നമ്മൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ കറൻസി ഓരോ ആ ഫിയറ്റ് ബേസ്ഡ് റേറ്റ് കുറവുണ്ട്, പക്ഷെ ലോങ് ടേമിൽ ഇതിനൊരു റേറ്റ് വരുമ്പോൾ എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ മൂവ്മെൻറ്റ്. അല്ലാതെ നമ്മൾ ഒരിക്കലും എനിക്ക് അത്യാവശ്യമുള്ള മണി, എൻ്റെ അത്യാവശ്യം എനിക്ക് ഇത്ര എമൗണ്ട് ഇടുക, ആ ഒരു രീതിയിലേക്കൊന്ന് പലരും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ, ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വോളറ്റിലിറ്റി കൂടുതലുള്ള ഫീൽഡാണ്, അതും കൂടി പലരും നമുക്ക് തോന്നുന്നു ആ രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ആ ഒരു രീതി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കളിക്കുന്നതും എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് കോയിനായാലും, ഡോജിനായാലും, പിന്നെ ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇലോൺ മസ്കിൻ്റെ ട്വീറ്റിന് ശേഷം ഡോജിൻ്റെ ഹൈക്ക് ഉണ്ടായപ്പോൾ സെൽ ചെയ്തിട്ടുണ്ട്, വീണ്ടും കുറയും. ഞാൻ അവർക്ക് മറുപടി കൊടുത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലാവുമ്പോൾ എന്തായാലും ഡോജ് കുറയും. ഇലോണിൻ്റെ ട്വീറ്റിന് ശേഷം ആ ഒരു ഹൈക്ക് ഉണ്ടാകുന്നത്, ഇപ്പോൾ ഇലോണിൻ്റെ ട്വീറ്റ് ഇട്ടു, ഡോജ് ഒരു 3% ഹൈക്ക്, 10% കൂടിയെന്നിരിക്കും. കറൻസിനോട് 10% ലാഭ പ്രോഫിറ്റ് എടുത്തിട്ട് വീണ്ടും ഇലോണിൻ്റെ ട്വീറ്റ് 2 ദിവസം കഴിഞ്ഞാൽ തഴഞ്ഞു പോകും, അങ്ങനെ വീണ്ടും സാധനം ഡൗൺ ആകുമ്പോൾ ക്യാച്ചപ്പ് ചെയ്യുക. അങ്ങനെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഗ്രീഡി ആവുക, എടുക്കാതിരിക്കരുത് എന്നുള്ള സിറ്റുവേഷനും കൂടി മനസ്സിലാക്കി കൂളായി നിൽക്കുക. ഇതൊരു സീനിയറിൽ പോകും, ഒരിക്കലും നിങ്ങൾക്ക് അത്യാവശ്യമില്ല മണിയോ നീ സീനിയറിൽ കറണ്ടിൽ ഇടരുത്. ഒരു മാർക്കറ്റ് റെഡിയാവുന്ന പേര് ബാക്ക് ടു ആക്ഷൻ ആകുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഏതാ പോയിന്നൊക്കെ. അങ്ങനെ ആയിരിക്കണം മൂവ്മെൻറ്റ് നടത്തുക. കൂളായിരിക്കാതെ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചാൽ, ഓവർ ടെൻഷൻ അടിച്ചാൽ ഇല്ലതും പോകും. ഡൗണിപ്പോൾ ഫിയറ്റ് കറൻസി ബേസ്ഡ് നമ്മളിപ്പോൾ കുറച്ച് ഡൗൺ ആണ്, ബട്ട് കോയിൻ ബേസ്ഡ് നമ്മൾ സമ്പന്നരെ തന്നെയാണ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തുക. കൂളായിരിക്കുക.